ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് പ്രണൗണിലെ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. വളരെ ഈസിയായി നിങ്ങൾക്ക് മറക്കാത്ത രീതിയിൽ എപ്പോഴും മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് സ്ക്രീനിൽ ശ്രദ്ധിക്കൂ, ഫോർത്ത് ക്രാഷ് കോഴ്സ് ബാച്ച് 27 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. താല്പര്യമുള്ളവർ വേഗം വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിച്ചോളൂ. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയുള്ള ചാനൽ കൂടെ ഉണ്ട്, അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സോ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, റിലേറ്റീവ് പ്രണൗൺ എന്ന് പറയുന്ന ടോപ്പിക് ഓൾറെഡി ഞാൻ ഇവിടെ എൻറ്റയർലി യൂട്യൂബിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ആയിട്ട്. ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്തെ അതിന്റെ ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കാണണമെന്നുള്ളവർ ആ ടോപ്പിക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മൊത്തത്തിൽ ഒന്ന് കണ്ടേക്കും. അതിലുള്ള ഒരു കുഞ്ഞു ടിപ്പ് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എപ്പോഴും നമുക്ക് റിലേറ്റീവ് പ്രണൗൺ എന്ന ചോദ്യം വരുമ്പോൾ ദാറ്റ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അല്ലേ. ബാക്കി ഹൂവ ഹുമ്മ ഹുസ വിച്ച ദാറ്റ് ഇതൊക്കെ നമുക്ക് റിലേറ്റീവ് പ്രണൗണിന്റെ സെക്ഷനിൽ വരുന്നു. ദെൻ ദാറ്റ് ഇച്ചിരി കൂടെ കൺഫ്യൂസിംഗ് ആണ് അല്ലേ. ഓക്കെ, ദാറ്റിനെ കുറിച്ചാണ് ഒരു കുഞ്ഞു കാര്യം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. അപ്പൊ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രണൗൺ നമുക്ക് വ്യക്തികളുടെ കൂടെയും വസ്തുക്കളുടെ കൂടെയും എന്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഉപയോഗിക്കാം. കാരണം എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൂവ ഹുമ്മ എന്നൊക്കെയുള്ള റിലേറ്റീവ് പ്രണൗൺ ഒരിക്കലും നമ്മൾ വസ്തുക്കളുടെ കൂടെയും അനിമൽസിന്റെ കൂടെയൊന്നും യൂസ് ചെയ്യാറില്ല, വ്യക്തികളുടെ കൂടെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ ദാറ്റ് അങ്ങനെയല്ല, വ്യക്തികളുടെ കൂടെയും അനിമൽസിന്റെ കൂടെയും തിങ്സിന്റെ കൂടെയും എല്ലാറ്റിന്റെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രണൗണിനെ യൂസ് ചെയ്യാം. സോ ദാറ്റ് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഓർക്കാനായി ഒരു കുഞ്ഞു ടിപ്പ്, ജസ്റ്റ് ചാർട്ടിൽ ശ്രദ്ധിച്ചോളൂ. ഞാൻ അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് കുറച്ച് ഒരു ഡയഗ്രാം പോലെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? മാൻ ലോസ്. മാൻ ലോസ് നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കുക. ഈ മാൻ ലോസ് എന്ന് പറയുന്ന ഓരോ ലെറ്ററും ഓരോ ആൽഫബറ്റും ഓരോ വേർഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ആ മാൻ ലോസിൽ ഏടെ മേളിൽ ഞാൻ സ്ക്വയർ, ഓക്കെ, അതുപോലെ എന്നിന്റെ മേലെ ഞാൻ ഫോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓരോ വേർഡ്സ് ഓരോ ലെറ്റേഴ്സും ഓരോ വേർഡ്സ് ആണ്. അപ്പൊ എ വെച്ച് 2 വേർഡുകൾ ഉണ്ടെന്നും എന്ന് വെച്ച് 4 വേർഡുകൾ ഉണ്ടെന്നും ആണ് ഈ 2 കൊണ്ടും 4 കൊണ്ടും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഓരോ വേർഡും നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, മാൻ ലോസ് എന്ന് മനസ്സിൽ ഓർക്കുക. എന്നിട്ട് ഏതാണ് ഈ മാൻ ലോസിൽ വരുന്ന വേർഡ്സ് എന്ന് ഓർക്കുക. അപ്പൊ ഈ വേർഡ്സ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു റിലേറ്റീവ് പ്രണൗൺ വരുന്നതിന് മുൻപായി സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളിൽ റിലേറ്റീവ് പ്രണൗൺ എഴുതുന്നതിന് ഫ്രണ്ടിൽ വരണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരണം നിർബന്ധമല്ല, റിലേറ്റീവ് പ്രണൗൺ ഇൻ ബിറ്റ്വീൻ ആണല്ലോ മിക്കവാറും ഉണ്ടാവുക. അതിന്റെ മുൻപിലായി ആദ്യത്തെ പാർട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ മാൻ ലോസ് കാണുകയാണെങ്കിൽ വേറെ ഒരു റിലേറ്റീവ് പ്രണൗണുകളുടെ റൂളും നിങ്ങൾ ഓർക്കരുത്. മേ ബി നിങ്ങൾക്ക് മറ്റ് റിലേറ്റീവ് പ്രണൗണുകളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ മാച്ച് ആയി തോന്നാം. കാരണം പറഞ്ഞു നോക്കുമ്പോൾ ഭംഗി ചെയ്ത് നോക്കി ആൻസർ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വേറെ ഒരു റിലേറ്റീവ് പ്രണൗണിന്റെ റൂളും നോക്കരുത്. അവിടെ നിങ്ങൾക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രണൗൺ മാത്രം എഴുതിയാൽ മതി. ഇനി മാൻ ലോസ് ആരൊക്കെയാ നോക്കൂ. എം എന്ന് പറഞ്ഞാൽ മച്ച്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾ അല്ലെങ്കിൽ എനി, എന്നിന്റെ മേളിൽ 4 ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വെച്ച് 4 വാക്കുണ്ടല്ലേ, നോ, നണ്, നത്തിങ് നോബഡി, അതാണ് എന്നിന്റെ 4 വാക്കുകൾ. അത് കഴിഞ്ഞ് എൽ വന്നാൽ ലിറ്റിൽ ആണ്, ഓ വന്നാൽ ഒള്ളി ആണ്, എസ് വന്നാൽ സെയിം ആണ്, ഇ വന്നാൽ എവറിത്തിങ് ആണ്. ഇതാണ് മാൻ ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം പറഞ്ഞാൽ മച്ചും, പിന്നെന്താ എ സ്ക്വയർ ആയാൽ ഓൾ അല്ലെങ്കിൽ എനി ആയിരിക്കും, എന്നിന്റെ 4 ആകുന്നത് നോ, നൺ, നത്തിങ് നോബഡി ആണ്, എൽ വന്നാൽ ലിറ്റിൽ ആണ്, ഓ ആണെങ്കിൽ ഒൺലി ആണ്, എസ് ആണെങ്കിൽ സെയിം ആണ്, ഇ വന്നാൽ എവറിത്തിങ് ആണ്. ഇതെവിടെ വരണം? സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു റിലേറ്റീവ് പ്രണൗണും എഴുതാൻ പാടില്ല. അവിടെ എന്തുമാത്രം എഴുതാവൂ? That എന്ന് പറയുന്ന റിലേറ്റീവ് പ്രണൗൺ മാത്രമേ എഴുതാവൂ, മറ്റു റൂൾസ് ഒന്നും നോക്കരുത് എന്നാണ് റൂള്. ഓക്കെ അല്ലേ? പ്രത്യേകം മറ്റു റൂൾസ് നോക്കരുത് എന്ന് ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന കാരണം, മറ്റു റൂളുകളിലായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു നോക്കുന്ന സമയത്ത് മറ്റു റിലേറ്റീവ് പ്രണൗൺ എഴുതുമ്പോഴായിരിക്കും ഇച്ചിരി ഭംഗിയായി ഈ സെന്റൻസ് കാണുക. ഓക്കെ, അപ്പൊ ഭംഗിയായ രീതിയിൽ നിങ്ങൾ സെന്റൻസിനെ മാറ്റി എഴുതിയാൽ മാർക്കിന് പ്രത്യേകിച്ച് ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ മാർക്കിന് ഭംഗി കിട്ടണമെങ്കിൽ ഈ റൂള് കറക്റ്റായി ഓർത്ത് വെക്കുക എന്ന് മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഒരു പ്രോവർബ് അല്ലേ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. അവിടെ ഓൾ എന്ന സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് വന്നതുകൊണ്ടാണ്, സ്റ്റാർട്ടിങ്ങിൽ എന്ന് ഉദ്ദേശിക്കേണ്ട കേട്ടോ, ഈ ദാറ്റ് വരുന്നതിന് മുമ്പ്, റിലേറ്റീവ് പ്രണൗൺ വരുന്നതിന് മുൻപ്. ഓക്കെ, അപ്പൊ ഓൾ വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് എഴുതിയേ, ദാറ്റ് എന്ന റിലേറ്റീവ് പ്രണൗൺ ഫിൽ ചെയ്തത്. സെയിം വേ, മാൻ ഇസ് ദ ഓൺലി അനിമൽ ദാറ്റ് ക്യാൻ ടോക്ക് അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ തിങ്ക് വട്ട് എവർ.
ഓക്കെ ഇവിടെ നമ്മൾ ദാറ്റ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാ ഒൺലി എന്ന റിലേറ്റീവ് സോറി ഒൺലി എന്ന വാക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ് ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രനൗൺ വന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ മാൻ ഇസ് ദ ഒൺലി അനിമൽ ഹൂ ക്യാൻ ടോക്ക് അല്ലെങ്കിൽ ഹൂ ക്യാൻ തിങ്ക് അതല്ലേ കുറച്ചുകൂടെ ഹൂ അല്ലേ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത് പക്ഷേ ഹൂ അല്ല ഇവിടെ ഇവിടെ ഒൺലി എന്ന വാക്കുള്ളത് കൊണ്ടാണ് എന്തുമാത്രം നമ്മൾ എഴുതിയത് ദാറ്റ് എന്നും മാത്രം എഴുതിയത് ഓപ്ഷനിൽ ഒബിയസ്ലി ഹൂ ഉണ്ടാവും ദാറ്റും ഉണ്ടാവും മിക്കവാറും കുട്ടികൾ ഈ നിയമം അറിയാതെ മാലോസ് എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്ന വാക്കുകൾ അറിയാത്ത കുട്ടികൾ എന്തായാലും എഴുതിയിരിക്കുന്ന ഹൂ ആയിരിക്കും അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് മാലോസ് സെന്റൻസിന്റെ ആദ്യ ഭാഗങ്ങളിൽ വരികയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ഭാഗത്ത് വന്നാൽ ഈ റൂൾ നോക്കരുത് ആദ്യ ഭാഗത്ത് വന്നാൽ അവിടെ നിർബന്ധമായും റിലേറ്റീവ് പ്രോണൗൺ ആര് മാത്രമേ ഉപയോഗിക്കാവൂ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്നതാണ് റൂൾ അപ്പൊ മാലോസ് മറക്കരുത് മാലോസ് എന്ന് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക മാലോസിൽ ഏതൊക്കെയാണ് വേർഡ്സ് ഒന്നും കറക്റ്റായിട്ട് ഓർക്കണം കേട്ടോ വേറെ എന്തെങ്കിലും വാക്കുകൾ ഓർത്തിട്ട് കാര്യമില്ല മാലോസിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ഞാൻ പറഞ്ഞത് അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക ഓക്കെ അപ്പൊ ദാറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയി ഇവിടെ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ വേറെ ഒന്നും വരില്ല അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും ദാറ്റിനെ കുറിച്ച് ഓക്കെ എൻടയർ ടോപ്പിക് കാണുന്നവർക്ക് വേണ്ടി റിലേറ്റീവ് പ്രോണൗൺ ഞാൻ ഫുള്ളി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണാം മറ്റ് ചെയ്ത ടോപ്പിക്കുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് റിക്വയർ ആയിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും എല്ലാവരെയും പരിഗണിച്ച് ഓരോന്നായി ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ക്രാഷ് കോഴ്സിന്റെ കാര്യം മറക്കരുത് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ ദെൻ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.